الو 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 عرف نال جشان ورملي دبا نعطل فيه ما تلي ولا شيء يا بابا ما يولي كان يولي شيء പിന്നെ എന്താ പുതിയ എന്തെങ്കിലും ഉണ്ട്? ഇതിന്റെ ഏർപ്പാട് വരുത്തിയില്ലേ? നമ്മൾ ഒന്നാം വാർഷികം ആഘോഷിക്കാൻ പോവല്ലേ? ഓഹോ ഹോ ഹോ ആ കഴിഞ്ഞ സെപ്റ്റംബറിലാണല്ലോ അല്ലേ? അതെ, സെപ്റ്റംബർ 5 തീരി ആധികാരികമായി പൊട്ടിയതാണല്ലോ. എന്താണ് വാർഷികാഘോഷത്തിന് പരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ? വാർഷികാഘോഷത്തിന്റെ പരിപാടികളായിട്ട് മുമ്പോട്ട് പോവാണ്. അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു ഒന്ന് രണ്ട് സംശയം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ പറ്റി ചോദിക്കാനുള്ള ഒരു ചെറിയ ഇതായിരുന്നു. ഞാനായിട്ട് ബന്ധപ്പെട്ടതാ നൗഷാദ? അല്ലല്ലല്ല, നൗഷാദ് അച്ഛനൊന്നല്ല. ഞാൻ ഈ 10th പീരീഡിലുള്ള ഒരു മജീദിനെ പരിചയമുണ്ടോ? ഓ, 3rd ലും ചോദ്യം ചെയ്യിക്കാൻ വരുന്ന ഞാൻ. അതെ 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 അതെ. അല്ല, നിങ്ങൾ എങ്ങനെയാണ് മൂപ്പര അറിയുന്നത്? അല്ലെങ്കിൽ മൂപ്പരായിട്ടുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ്? മോഹന്, ഞാൻ ആദ്യമായിട്ട് അവനെ കാണുന്ന എന്റെ ഓർമ്മയിലുള്ളൊരു കാണല് പിന്നെ കാഞ്ഞിര മറ്റത്തൊരു മുഖാമുഖത്തിന് വന്നതാ. അന്ന് അനസോനെ നന്നായി കൊടുത്ത് പിന്നെ അവനിങ്ങനെ ഇടക്ക് വിളിക്കലുണ്ടായിരുന്നു എന്നെ. ഒരു ദിവസം പിന്നെ ഇവൻ വിളിച്ചപ്പോ ഞാൻ ഓന്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചിന്. ഇവൻ വേറൊരു പയ്യന്റെ നമ്പറിന്, അല്ല ഓന്റെ നമ്പറിന് തന്നെ വേറൊരു പേരിൽ വിളിച്ചെന്നെ. ഒരു അബ്ദുള്ളാണ് ഞാൻ പറഞ്ഞത്. ശരി. അപ്പൊ ഞാന് അറിയാത്ത മാതിരി ഇങ്ങനെ ഓനെ ഇങ്ങനെ നീട്ടി നീട്ടി വിട്ട് ഏതാണ്ട് ഓനിങ്ങനെ വിജയിച്ചിരുന്ന ഒരു തോന്നലുണ്ടായപ്പോ ഞാൻ പറഞ്ഞു, മജീദേ നീ ഒരു കാര്യം മനസ്സിലാക്കണ്ടേ, നിന്നെ പോലെയുള്ള ആളുകളുടെ നമ്പർ ഞാൻ എന്റെ ഫോണിൽ സേവ് ചെയ്യും. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും നിനക്കില്ല, നീ പൊട്ടനാ എന്ന് പറഞ്ഞു. എന്നിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് കുറച്ച് മാറി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു നമ്പറിന് വിളിക്കുന്നേ, ഇത് അബ്ദുള്ള ഞാൻ പറഞ്ഞിട്ട്. രാമനടെ ഇതാ ഞാൻ പറഞ്ഞു, നീ മന്ന ബുദ്ധി, നിന്റെ ഒച്ച എന്റെ മനസ്സിലുണ്ട്. അത് അങ്ങനല്ല, കൂടി തിരിച്ചാ മറിച്ചാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിളിച്ചുണ്ട്. അതിന്റെ മുന്നേ പിന്നെ ഞാൻ കണ്ടത് നമ്മളെ ഇതുണ്ടല്ലോ, ചേലാമ്പ്രസംഭാദം. ഞാൻ ചോദിക്കാൻ ഇങ്ങനെ ഇരിക്കണം. അതിന്റെ മധ്യസ്ഥനായിട്ട് വന്നവനാണ്. അപ്പൊ അന്ന് പിന്നെ സംസാരിക്കുകയൊക്കെ ചെയ്ത് ഇവൻ പിന്നെ സാധാരണഗതിയില് ഓന്റെ ഒരു ഹിറ്റ് എന്ന് പറഞ്ഞാല് നമ്മള് വാദപ്രയോഗം ഒരുപാട് നടത്തിന്. നമ്മള് വാദപ്രയോഗത്തിന്റെ വ്യവസ്ഥ ചെയ്താലും സിംഗർ സിംഗറെ വഹിക്കുവോ, നമ്മളെ നമ്മളെ വഹിക്കുവോ. ഇവൻ അന്ന് നമ്മളൊപ്പമുള്ളത് നൗഷാദൊക്കെ പോയിട്ടും പടച്ച തമ്പുരാൻ. ഇത് ഞാൻ ചോദിക്കാൻ, ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങോട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പിന്നെ ഇങ്ങോട്ട് വരികയാണല്ലോ. ഉറപ്പ ഞാൻ അങ്ങനത്തെ ഒരു ബന്ധമുണ്ട്. അങ്ങനെയാണ് നമ്മളായിട്ടുള്ള ബന്ധം. അല്ല, അപ്പൊ നിങ്ങള് അല്ല, ഇവൻ ഇപ്പൊ ആളുകളിടയിൽ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, ഇവൻ മുജാഹിദുകളുടെ പേടി സ്വപ്നാണ്, 10th പീരീഡ് മജീദ്, ഞാൻ ആരോട് പറഞ്ഞാലും എന്നെ അറിയാത്ത ആളുകളില്ല. പിന്നെ അല്ല, ഇത് ഇത് വിളിക്കാൻ ഞാൻ പറയാ, ഈ ഈ കോള് വിളിക്കാനുള്ള കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവൻ ഇവന്റെ ഹദീസുമായി ബന്ധപ്പെട്ട് പിന്നെ അബ്ദുസലാം സുലമിയെ ഇവൻ വിളിച്ചു. അതായത് സുബഹാന ജല്ലേലാലും അത് ഇങ്ങനെയും വിളിച്ചോ? എന്നെ വിളിച്ചതല്ലോ, എന്നെ വിളിച്ച എന്നോട് ഞാൻ എന്നെ വിളിച്ചു പറഞ്ഞാല് പിന്നെ ഇവൻ ഈ ഇവന്റെ ഒപ്പുള്ള ഇവന്റെ കൂടെ വാദപ്രതിവാദത്തിന് വന്ന ആളാണല്ലോ സിദ്ദീഖ്. സിദ്ദീഖ് സിദ്ദീഖ് സുഹരി. അപ്പൊ അയാളൊരു പിന്നെ വാട്സപ്പില് ഒരു ക്ലിപ്പ് കേട്ടിരുന്നു ഞാൻ, ഇതിനെ ശക്തമായി വിമർശിക്കുന്നെ. അതെ. അപ്പൊ ഞാൻ അയാളെ വിളിച്ചു വെച്ച്, കാരണം അയാളെ നമ്പർ ഉണ്ട് എന്റെ അടുത്ത്, അയാൾ അന്ന് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ കൈമാറിയിരുന്നു ഇയാള്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ തന്നെയാ? എന്റെ തന്നെയാണ്. അപ്പൊ ഞാൻ മജീദേയും വിളിച്ചു, മജീദേ ഇങ്ങനെ നിങ്ങളൊപ്പം വാദപ്രയോഗത്തിനൊക്കെ വന്ന ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ ഇതെന്താ അവസ്ഥ എന്നൊക്കെ ചോദിച്ചാണ് വിളിച്ചത്. അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞാണ് ഇവൻ വിളിക്കുന്നത്. ഇതിൽ നിങ്ങളെ നിലപാട്, ഞാൻ ഞങ്ങളെ നിലപാട് ഞാൻ അറിയണമെന്നില്ല, നിങ്ങളെ നിലപാട് എന്നെ തീരുമാനിച്ച് ചർച്ച ചെയ്താൽ മതി. അത് നിങ്ങളെ വിളിച്ചതിന്റെ കാരണം, കാരണം ഈ വിഷയത്തിലുള്ള ഹദീസുകള് പിന്നെ സലാം സുലമിന്റെ അടുത്ത് നിന്ന് ഇബ്നു ഖുസൈമയുടെ ഹദീസ് വാങ്ങിയിട്ടുണ്ട്. അത് സലാം സുലമി എന്നോട് തുറന്നു പറയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാന് ഹദീസ് ഞാനാ പറഞ്ഞു കൊടുത്തേന്ന് സലാം സുലമി തുറന്നു പറയും ചെയ്തിട്ടുണ്ട്.
അപ്പോ അതിന്റെ ശേഷം അതിന്റെ പുറമെ നിങ്ങളുടെ അടുത്ത് വേറെ എന്തെങ്കിലും കിട്ടൂ എന്നുള്ള ഇതറിയാൻ തന്നെയാണ് നിങ്ങളോട് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ എനിക്ക് കൃത്യമായിട്ട് അറിയുന്നതല്ലേ എന്താ വെച്ചാല്, അന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് ഇരുന്നതും അവനോ ഇവനോട് ഞാൻ ഇത് തന്നെ പറഞ്ഞു. പിന്നെ അന്ന് ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിരുന്നു, വിചാരിച്ച എന്റെ വീട്ടിൽ നിന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ഞങ്ങളെ പ്രവർത്തകന്മാരെ വണ്ടിയിലാണോ നാട്ടിലേക്ക് പോയത്. സുബഹാനുള്ള സംവാദം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നായിട്ടാണ് വണ്ടിയിൽ സംവാദത്തിന്റെ വ്യവസ്ഥ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നായിട്ട് വണ്ടിയിലിരുന്നേ. ആ ഞങ്ങൾ ഒന്നിച്ചൊരു വീട്ടിൽ നിന്ന് ഭക്ഷണം പോയി, വിചാരിച്ചായിരുന്നു എന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് മുനീർ തലാഹിയും ശുക്കുർ തലാഹിയും ഉണ്ടെന്ന് ഓല എന്തായാലും കൂടിയാണോ പത്തപിരിയത്തേക്ക് പോയത്. അയശ്ശേരി. ആഹാ. അപ്പോ ഈ ഭക്ഷണം കഴിച്ചതും മുജാഹിദ് പ്രവർത്തകന്റെ വീട് തന്നെ? ആ മുജാഹിദ് പ്രവർത്തകന്റെ വീട് തന്നെ. അയശ്ശേരി. ആഹാഹാ. ഇവ അല്ല ഇനിയിപ്പോ ഇത്രയും ചോദിച്ചു എന്ന് മാത്രല്ല, അല്ല ഇത്രയും എന്നിട്ട് അല്ല ഇത്രയും ചോദിച്ചോണ്ട് ഒരു സംശയം കൂടി. പിന്നെ സാധാരണ ഫോണ് വിളിക്കുന്ന സമയത്ത് ഉള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു പിന്നെ ആദർശം, പിന്നെ എ പി ഗ്രൂപ്പിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടല്ലോ, മുജാഹിദികൾക്ക് സലാം ചെല്ലൂല എന്നല്ലാണല്ലോ ആദർശം. ഇവനെ എന്താ ആദർശമല്ലോ, എനിക്ക് സലാം ചെല്ലലുണ്ട്. നിങ്ങൾക്ക് സലാം ഇവൻ ചെല്ലലുണ്ട്? ഓൻ ചെല്ലലുണ്ട്. ഓൻ സലാം ചെല്ലുന്ന മാത്രല്ല, ഓന്റെ ആദർശം തന്നാല് ഞാന് ഈ പിന്നെ ഇത് അന്ന് ഞങ്ങൾ അവിടുന്ന് ഈ നൌഷാദിന്റെ വിഷയം ചർച്ച ചെയ്തിന്. ഏത്? ചേലേമ്പ്രന്. ചേലേമ്പ്രി സംവാദ വ്യവസ്ഥ കഴിഞ്ഞിട്ട്. ആഹാഹാ. അപ്പൊ ഇവൻ പറഞ്ഞ ഞങ്ങളോട് ഞാൻ ഒരു മാസം കൊണ്ട് നിങ്ങൾ നോക്കിക്കോ, നൌഷാദിനെ ഞങ്ങൾ എത്ര ദിവസം തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ മജീദ് നിനക്ക് ഒരു ചുക്കും അറിയില്ല, നിനക്ക് നൌഷാദിനെ പറ്റി അറിയില്ല, നിങ്ങളെ തങ്കറിനെ പറ്റി അറിയില്ല. ഒരു മാസമല്ല ഒരു കൊല്ലം കൊണ്ട് നൌഷാദിനെ അടുപ്പിക്കാൻ കഴിയൂല, ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പറഞ്ഞു. ഞാൻ അല്ല, ഞാൻ ഇത് ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് ചോദിക്കാൻ കാരണം വെച്ചാൽ ഇത് പിന്നെ ഞാൻ പുറത്തെ ആളുകളോട് ചില ആളുകളെ കേൾപ്പിക്കേണ്ട ഒരു ബാധ്യത എനിക്കിട്ട്, അതുകൊണ്ട് ഞാൻ പറയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ പറയും കയക്കൊടി ഹനീഫ മൗലവി കള്ളം പറഞ്ഞു എന്നാണ് ഇവൻ പറയാം. അപ്പൊ നിങ്ങൾ ആരുടെ മുമ്പിലും ഇത് തുറന്നു പറയാൻ തയ്യാറാണോ? അവൻ നിങ്ങൾക്ക് സലാം ചെല്ലലുണ്ടെന്നും പിന്നെ നിങ്ങൾ എന്റെ അടുത്ത് എനിക്കറിയാലോ, എനിക്ക് ഫോൺ റെക്കോർഡ് ചെയ്ത പരിപാടിയില്ല. ഞാൻ ചെല്ലാറുണ്ട്, സത്യമാണോ? എപ്പോഴും എനിക്ക് ചെല്ലാറുണ്ട്, ഞാൻ ചെല്ലാൻ മറക്കാറുണ്ട്. അയശ്ശേരി. എന്നിട്ട് ബാക്കി പറഞ്ഞോളൂ, ഞാൻ അടിവരിടാൻ പറഞ്ഞിട്ട് പറഞ്ഞു. എന്നിട്ട് ബാക്കി അവന് പിന്നെ എന്നിട്ട് ഇപ്പൊ ഇന്നാള് വിളിച്ചപ്പോ ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ നിന്നോട് അപ്പൊ ഇന്നാള് വിളിച്ചപ്പോ നൌഷാദിനെ ഭയങ്കര കുറ്റം പറയുന്നത് അരെ അശനീന. ആ അത് എനിക്ക് മനസ്സിലായിരുന്നില്ല, ഈ നൌഷാദും ജിഷാനും പിന്നെ രാമൻ തള്ളിയും ഒക്കെ ഒരു കറക്ക് കമ്പനിയാണ്, എല്ലാരും കൂടി ഒന്നായിട്ട് പറഞ്ഞു. അയശ്ശേരി. ഞാൻ പറഞ്ഞടാ പൊട്ട, അതാ ഞാൻ നിന്നോട് അന്ന് പറഞ്ഞേ, നീ അന്ന് വലിയ വാശി പറഞ്ഞല്ലേ ഞങ്ങള് സംഘടനയുടെ ഉള്ളിൽ കൊണ്ടുവരും, അത് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. കാരണം നൌഷാദിന്റെ സ്വഭാവം എന്താന്ന് നൌഷാദ് ആരാന്ന് കൃത്യമായിട്ട് അറിയുന്നതാണ്, നിന്നേക്കാൾ അറിയാം എനിക്ക്. അതുകൊണ്ടാ ഞാൻ നിന്നോട് പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. വേറൊരു രസം കൂടി ഉണ്ട്, പിന്നെ ഇവൻ നൌഷാദ് ചേലേമ്പ്രയിൽ എന്ത് സംഭവിച്ചു എന്നുള്ള വിശദീകരിക്കും ഇവിടെ പുളിക്കളി എന്ന് പറഞ്ഞു. ആ സ്വീകരണ പരിപാടിയാ? അല്ല ഇപ്പൊ കഴിഞ്ഞ പരിപാടി, ഇപ്പൊ രണ്ടാഴ്ച പേര് പരിപാടിയായിരുന്നില്ല. ആ ഓക്കെ ഓക്കെ. നൌഷാദിന്റെ രംഗപ്രവേശം. അതെ അതെ. അന്നാണ് ഞാൻ അത് പുറത്തായ അന്നാണ് ഞാൻ ഇവനെ വിളിക്കുന്നത്. അമ്മയാവൻ മജീദേ, ഇതാ പിന്നെ ഈ നൌഷാദ് ചേലേമ്പ്രയിൽ എന്ത് സംഭവിച്ചു എന്നുള്ള വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മളെ പ്രവർത്തകന്മാരുടെ ഞാൻ പറഞ്ഞ് അതിലെ മധ്യസ്ഥനെ കൂടി ഒന്ന് പങ്കെടുപ്പിച്ചാൽ നല്ലതാണ് ഈ പരിപാടിയില്. ഏ നിങ്ങൾ ഫിത്തിനി ഒന്നും ഉണ്ടാക്കല്ലേ, വെറുതെ ഇടക്കാറാക്കല്ലേ എന്ന് പറഞ്ഞു അവനോട്. അത് ശരി. അപ്പൊ മാത്രല്ല ഓനോട് തന്നെ ഒരു താല്പര്യമില്ല, ഓന്റെ ഉസ്താദ് എന്നാല് നജീബ് വലിയറാം. ഓന്റെ സംസാരത്തിൽ പലപ്പോഴും ഈ പിന്നെ കാന്തപുരത്തിനേക്കാളും അല്ലെങ്കിൽ പേരോടിനേക്കാളും ഒക്കെ ഓം ബഹുമാനിക്ക് ആദരിക്കുകയൊക്കെ ചെയ്യുന്ന പണ്ഡിതൻ നജീബ് വലിയറാണ്. അത് ഓന്റെ സംസാരം ഈ വേദിയിൽ നിന്നിട്ട് സംസ്ഥാനക്കാർക്ക് ഈ ഒരു രീതിയിലല്ലോ ഈ ചോദ്യം ചോദിക്കലും മുഖാമത്തെ പോലും ചെയ്യുന്ന ഒരു രീതിയിലല്ലോ. അതെ അതെ അതെ. ഇതോന് ആളാ വേണ്ടിയുള്ള ഒരു വേദിയായിട്ട് മാത്രമാണോ ഇത് തിരഞ്ഞെടുത്തത്? എ പി ഗ്രൂപ്പ് തൽക്കാലം ഒന്ന് ഷൈൻ ചെയ്യാനുള്ള ഒരു വേദി. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതാ ഞാൻ മനസ്സിലാക്കിയോ പറ്റി. അല്ല ഞാനാകെ ഞെട്ടിച്ചു. അപ്പൊ സുല്ലമിക്ക് പറഞ്ഞ ഹദീസിന്റെ വിഷയത്തിൽ നേരിന്റെ വിഷയത്തിൽ നിങ്ങളെയും വിളിച്ചു. ഞാൻ പണി നോക്കുന്നു. ഓക്കെ ഓക്കെ. ഏതായാലും വലിയ ഉപകാരം ഇത്രയും കാര്യങ്ങൾ തന്നേ. ഓക്കെ ജസാ ശുക്രാൻ.